ഉയർന്ന് വേണ്ടിയും വണ്ടിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയത്. ഇവിടത്തെ പോലെ അവിടെയും കാലാവസ്ഥ മോശമായിരുന്നു. നമ്മുടെ നാട്ടിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരെ പരിപാടിയുമാകുമ്പോൾ കൊടുത്ത വാക്ക് പിൻവലിക്കുന്നത് അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നതാ. ഇന്നും ഇപ്പൊ മഗ്രിബ് ശേഷം നമ്മുടെ റസൂലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശക്തമായ മഴയും ഇടിയും മിന്നലും എല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു. നല്ല മഴയും മിന്നലും ഇവിടെ ഉണ്ടോ പരിപാടിക്ക് വല്ല മുടക്കോ വരുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. പക്ഷേ പരിപാടി മുടങ്ങൂല, ഇവിടെ പരിപാടി എങ്ങനെയാണെങ്കിലും നടത്തും എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്നപ്പോ അപ്പൊ പറഞ്ഞു ഇല്ല ശാമിയാനായിരുന്നു. മഴ പെയ്തതുകൊണ്ട് ഇത് എത്രയും യുവാക്കൾ ചെറുപ്പക്കാർ മഴ പെയ്താലും നമ്മുടെ പരിപാടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള പരിപാടിക്ക് ഒരു മുടക്ക് വരുന്നതിനാക്കി ഇവിടെയുള്ള എല്ലാവരായ ചെറുപ്പക്കാർ സജീവമായി ഇറങ്ങി വേണ്ട സൗകര്യം ചെയ്തു എന്ന് അറിയാൻ സാധിച്ചു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരെയും അമ്മയും ഇവിടെ വന്നപ്പോ വന്യരായ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. മഞ്ചി ഉസ്താദ് ഞങ്ങളൊക്കെ കാണുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ ഓതിപ്പടിക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്ത് വന്നാൽ ബഹുമാനപ്പെട്ടവർ മഞ്ചിയിൽ ദീർഘകാലത്തി വരികയായിരുന്നു. നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഒരുപാട് പിന്നീട് ഉള്ളാളത്ത് പോയി സനദും വാങ്ങി ഇന്ന് പല ഭാഗത്തും ദീനി സേവനങ്ങൾ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് തന്നെ ഈ ഭാഗത്ത് വന്നാൽ ഞാൻ പ്രഭാഷണത് വരുന്നതിന്റെ കാര്യമാ പറയുന്നു. ഉസ്താദ് പള്ളിയിലും അള്ളിയിലും എന്ന് നോക്കി ഉസ്താദിന്റെ കൈപിടിച്ച് വരുന്നത് ഒരു പതിവായിരുന്നു. അപ്പൊ അൽഹംദുലില്ല ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉസ്താദിനെ കണ്ടാതിരെ വളരെയധികം നമ്മുടെ മറ്റു എല്ലാ ഉസ്താദുമാർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ എന്നത് ചെയ്യുകയാണ്. മാസത്തിലെ വെള്ളിയാഴ്ചയായ രാവിലാണ് നാം ഉള്ളത്. എന്തുകൊണ്ട് ഈ സദസ് അനുഗ്രഹീതമാണ് എന്നതിൽ സംശയം ഇല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുകയും പ്രകീർത്തിക്കുകയും എന്നത് അവരുടെ ബാധ്യതയാണ്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോ ആദ്യമായി ലക്ഷദ്വീപിൽ പോയത്
നമ്മുടെ നമ്മുടെ മടങ്ങാണ് അവിടെയുള്ള അവിടെ ഞാൻ അവിടെ ഞാൻ മുതൽ വരെ എല്ലാ വീടുകളിലും ആ വീട്ടുകാരുടെ അങ്ങനെ പന്ത്രണ്ടാം രാവ് ഞാൻ അവിടെയായിരുന്നല്ലോ. അവിടെ നോക്കുമ്പോ രാത്രി മുഴുവനും പന്ത്രണ്ടാം രാവ് ഒരാളില്ല അവിടെ. വെളിച്ചമാണ്, സ്ത്രീകളാരും ഉറങ്ങുന്നില്ല, പുരുഷന്മാരും ഉറങ്ങുന്നില്ല. മറിച്ച് അവിടെ മദ്രസയുടെ പരിസരത്ത് രാത്രി കഴിഞ്ഞാൽ 9 മണി മുതൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ രാത്രി ആരും ഉറങ്ങുന്നില്ല. തങ്ങളും ജനിച്ച മാസം വരുമ്പോ സത്യവിശ്വാസികളെ സ്വർഗത്തോളം വലിയ ആവേശമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറന്നാൾ വലിയ ആവേശമാണ്, വലിയ സന്തോഷമാണ്. കാരണം എന്തേ? ഈമാനുള്ള സംബന്ധിച്ചിടത്തോളം ഓ സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് വിശ്വസിക്കുമ്പോഴേ ഈമാൻ പരിപൂർണമാകുന്നു. അതുകൊണ്ട് തന്നെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളവരാണ്. സുഹൃത്തുക്കളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. തങ്ങളെ കുറിച്ച് പറയുന്നു, കേൾക്കുന്നു, അതിന്റെ പേരിലെ പേരാടി കടിപ്പിക്കുന്നു. പക്ഷേ പറയട്ടെ, നിങ്ങളിലെയാണ് ആ റസൂലിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത്
നിങ്ങളോടുള്ളവരാണ് മറ്റുള്ളവരാണ് നിങ്ങളോടുള്ള താല്പര്യത്തെക്കാളും നിങ്ങളോട് ഏറ്റവും കൂടുതൽ കൂടുതൽ താല്പര്യമുള്ള എന്റെ സമുദായം പറയുകയാണ് ഇല്ല ചോദിച്ചു തങ്ങളോട് തുടങ്ങിയവർ ആരാണവിയേ ആരാണോ അവൻ അവനോട് ഉടങ്ങിയടങ്ങിയവനാണ് ോ ഞാൻ പിന്നെ ഞങ്ങളോടൊപ്പം നിങ്ങൾ അവർ അള്ളാഹുവിന്റെ കൂടെ മറ്റു അമ്പിയാമ്പിയ
സ്നേഹം പല രൂപത്തിലുണ്ടെങ്കിലും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഏറ്റവും മനസ്സിൽ ഉള്ളത് ആരെയാണ് സ്നേഹിക്കുന്നത് അവരെ അനുസരിക്കണം. അവർ പറഞ്ഞത് കേൾക്കണം. ഞങ്ങൾ ഒന്നരായ മഞ്ചി ഉസ്താദിനെ സ്നേഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സമയത്തും മഞ്ചി ഉസ്താദിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് പരിഹാരം പറഞ്ഞു. എന്നാൽ ഞാൻ എന്റെ ജീവിതം ചെയ്യണോ? ചെയ്താൽ അത് സ്നേഹം പ്രകടിപ്പിക്കലാണ്. ഉസ്താദ് പറഞ്ഞാൽ ഉസ്താദിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ കാര്യം ചെയ്യണം. ഉസ്താദിന്റെ തുടക്കത്തിൽ പറഞ്ഞു, മഴ പെയ്തുള്ള ആളുകൾ പ്രയാസമാണ്. ഈ പരിസരത്തുള്ള വീട്ടിലിരിക്കാതെ സദസ്സിൽ വന്നിരുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നിരുന്നു. അത് ഉസ്താദ് പറഞ്ഞ വാക്കനുസരിച്ച് സ്നേഹം പ്രകടിപ്പിക്കല. സ്നേഹിക്കുക എന്നാണ് മനസ്സിനുഭവിക്കണം. ചില ആളുകൾ നിർബന്ധിച്ച് നമ്മളോട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യും. അതിന്റെ അർത്ഥം അയാളോട് സ്നേഹമുണ്ടായതുകൊണ്ട് ചെയ്തോളൂ എന്നാണോ? അല്ല, മറിച്ച് അത് അയാൾ നിർബന്ധിപ്പിച്ചപ്പോൾ നമ്മൾ ചെയ്തു എന്നേയുള്ളൂ. അതേ സമയം ചില ആളുകൾ അനുസരിച്ച് അതാണ് ഏറ്റവും മഹാന്മാർ ചോദ്യോ മനുഷ്യ, നീ അല്ലാഹു എന്ന് പറയുന്നു. പക്ഷേ അല്ലാഹു പറയുന്നു. പക്ഷേ പറഞ്ഞില്ല. നിന്റെ പിന്നെ നിനക്കോട് എന്ത് സ്നേഹമാണ് മനുഷ്യ? ഓ ഉമ്മമാരെ, അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നബി കഴിയും ഏതാണ് ഒന്നാമത്തത്? ഓ ജനോ ജനേ,
നിങ്ങൾ ആ ഭാര്യ ഭാര്യ സൂക്ഷിക്കണം. ആ ഭാര്യ ഭാര്യമാരെ പീഡിപ്പിക്കരുത്. ആ ഭാര്യ ഭാര്യമാരെ ആ ഭാര്യ ഭാര്യമാരെ രണ്ടാമതായി പറയുന്നതാണ്. ഒന്നാമതായി ചില ബാപ്പമാരെ എന്റെ മകനെ മകനും മടിയാണിയാണ്. ചില സ്ത്രീകൾ പറയാറില്ലേ എന്റെ ഭർത്താവിനടിയാണ്. ചില പുരുഷന്മാരെ പറയാറില്ലേ എന്റെ അതിന്റെ ഭാര്യ ഭാര്യ മടിയാണിയാണ്. ഒന്ന് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്ന നല്ല കാര്യം. ഞാൻ പിന്നെ ജീവിച്ചിട്ടുണ്ടാകുമെന്നാണ് അത് നല്ല കാര്യം. അതേ സമയത്ത് ബാങ്ക് കൊടുത്താണ് ഞാൻ വേഗം നിസ്കരിച്ച് തീർക്കട്ടെ. കാരണം അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിസ്കരിച്ചാ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് നിസ്കാരം കിട്ടാൻ വേണ്ടി അത് നല്ല നല്ലതല്ല. പക്ഷേ തന്നെ ഞാൻ നിസ്കരിക്കട്ടെ എന്റെ കാരണം പോയാലോ അത് നല്ല നിയത്താണ്. പക്ഷെ നിസ്കാരം ആളുകൾ അവരെ കുറിച്ചാണ് പറഞ്ഞത് നിസ്കാരം വലിയ ഭാരമാരമാണെന്ന് ചില ആളുകളുണ്ട്. ഇല്ല പക്ഷേ അല്ലാഹു വേടിച്ചു ജീവിക്കുന്ന ജനങ്ങളിലോ അവർക്ക് ആരാശമാണ്. നിസ്കാരം മടിയ മടിയാളായ ചോയക്കാരെ അവർക്ക് ഇനി ഞാൻ കൂടി പറയട്ടെ അല്ലാഹു വസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെ ഒരു വക്രവസ്കാരവും മുടങ്ങിയിട്ടില്ലല്ലോ. പനിയാണ് പനി ബാധിച്ചു ശക്തമായ തലവേദനയാണ്. അതോടൊപ്പം പനിയാണ് ആ പനിയാണിച്ചു ആരോഗ്യം അപ്പോഴോ നടന്നയ്യാ ഇരിക്കയ്യാ
പക്ഷേ രണ്ടാളും പോവുകയാണ് എന്റെ കാരണം ആ മദീന പള്ളിയിലെ ഇമാമാരാണ് ലോകലോകാവഹമ്മദ് റസൂലു സ്വാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ മദീന പള്ളിയിലെ ഇമാമത്തിന് പോവുകയാണ് പക്ഷേ കുപ്പായം ധരിച്ചു നടക്കാൻ കഴിയില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നിരിക്കുകയാണ് നടക്കാൻ കഴിയില്ല ോടുകൂടെ ഇവിടെ അതല്ല പറഞ്ഞവരല്ലേ ഇസ്ലാമിച്ചാണ് ഇസ്ലാമിന് ഒരു കൊരക്കാതെ ാണ് അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങളുടെ വഫാത്തോടുകൂടെ അസ്തമിക്കാനുള്ളതല്ല അവസാനിക്കാനുള്ളതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഒരു നേതാവ് വേണം ഈ ഉമ്മത്തിന് നേതാവ് അതങ്ങനെയാണ് ഏതൊരു ആമിയോ തനിക്കൊരു ആമിയെ കാണിച്ചു എന്റെ കാരണം കാലാകാലം നമ്മുടെ നാടാജയിൽ വന്നതാണോ ഉക്കാജയിൽ വന്നതാണോ വഞ്ചിയിൽ വന്നതാണോ സൂര്യബൈലിയിൽ വന്നതാണോ അല്ലാതെ വലിയ വലിയ ഇതിഹാസമുണ്ട് അതി വന്നതല്ല ഞാൻ ലക്ഷദ്വീപിൽ പറഞ്ഞു പറയല്ലേ ഇന്ന് പുലർച്ചെ ഞാൻ ലക്ഷദ്വീപിലാണ് വലിയ അത്ഭുതമാണ് നാല് ബാലബാ നോക്കിയാലാണ് അവരുടെ ജീവിതമാണ് അവരുടെ വലത് ഭാഗത്തേക്കിയാലാണ് അവരുടെ മകരുടെ സന്ദേശത്തേക്കിയാലാണ് അവരുടെ കടലാണ് അവരുടെ ഇടയടയാണ് അവരുടെ കേൾക്കുന്നതാണ് പക്ഷേ അപ്പോഴാളാണ് ഇവിടെ വന്നൊരു മാറുന്നുണ്ട് ഞാൻ പോയത് അഭിനയിലാണ് ആ അഭിനയിലാണ് ഞങ്ങളെ ാണ് ഓരോ അങ്ങനെ ഒരുപാട് സാടുത്തലിവിടെത്താണ് നമ്മുടെ നാടൻ കാണും അവൻ ഇവിടെ വന്നത് മഹാനവരുകൾ അതാ കടലിൽ പായ കപ്പലിൽ വന്നു Oh
അവിടെ എല്ലാവരും അവിടെ എല്ലാവരും ഇറങ്ങുകയാണ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് എറണാകുളത്തിൽ കയറിയപ്പോ അതേ കപ്പലിൽ പോകുന്നു ആ കപ്പലിൽ സൗകര്യമുണ്ട് പറയാതെ അവിടെ അതൊരു ദീപമാണ് അതൊരു ദീപമാണ് അതിന്റെ അടുത്തിടെ നമ്മൾ എത്താൻ കഴിയില്ല നമ്മൾ കുറെ യാത്ര ചെയ്യുന്നത് അവിടെ അവിടെ നമ്മുടെ അമ്മയുടെ അമിനിയിലേക്ക് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ട് പോയി പോയി ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇന്നോ പഴയ കാലത്ത് അവർക്ക് അവരെന്നറിയ പോലെ സൗരസാനിതല്ല ഇന്നത്തെ പോലെ സൗരസങ്ങളില്ല അവർക്ക് അവർ പീഡം വെച്ചു കൊടുത്തു കാണുവരാളില്ല അവരെ സദസ്സിൽ വന്നിരിക്കും കാണുവരാളില്ല അവർക്ക് 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 അവരിൽ മൈക്കിൽ വെച്ചു കൊടുത്തു കാണുവരാളില്ല സൗണ്ട് ബോക്സ് വെച്ചു കൊടുത്തു കാണുവരാളില്ല ആരാരും കൂട്ടിയില്ല ഉത്തരവാദിത്വബോധമുള്ളതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല സൗകര്യങ്ങളും പക്ഷേ പറഞ്ഞവരാണ് നിങ്ങളിൽ പക്ഷേ അവരെ അതിനുള്ള അതിനുള്ള ദീർഘായുസ്സായ ഞങ്ങളെ ശിഷ്യന്മാർക്കും നൽകി സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ വിഷയവിഷയക്കരുത് കാര്യമാണ് പിന്നെങ്ങനെയാണ് കാരണം അവിടുന്ന് അവിടെ ദിവസം പള്ളി നോയാണ് കാണും പക്ഷേ അപ്പൊ തമ്മിൽ ചിന്തിക്കുന്നു ഞാൻ കൂടെ ഇവിടെ അവസാനിക്കുന്നതല്ല അതിനാണ് ഇവിടെ വേണം ആരാണ് തങ്ങൾ ഇവിടെ ഇവിടെ പരിപാടികളൊക്കെ അവരുടെ പ്രസ്ഥാനക്കാരെന്നാണ് അവർക്ക് ഒരു വാദവാദമുണ്ടായ വാദവാദം ഒന്നാം ഖലീഫയാകേണ്ടിയിരുന്നത് അലിയുടെയാണ് എന്ന് സുന്നോയോ അവരെല്ലാം
വാദമുണ്ട്. അത് സദസ്യമല്ല, അത് പദപച്ചയാണ്. സത്യത്തിന് ഒരു ഒതാണ്, സത്യത്തിന് നിരക്കാത്തതാണ്. എന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാണിച്ചുകൊടുത്തു. ആ പിന്നാമി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കാരണം ഇമാമത്തിൽ പ്രയാസമുണ്ടായപ്പോ അതേ സ്വഹാബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞു എല്ലാ സ്വഹാബത്തും അവിടെയുണ്ട്, അവർ ഉണ്ടായിരിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, പറഞ്ഞു അബൂബക്കർ സ്വലാത്ത് ജീവിതത്തിൽ പറയുന്നത് നമ്മുടെ ാണ് ഒരൽപ്പനേരം ബോധം തിരിച്ചിരുത്തിയപ്പോളായ ചെറുപ്പേ ക്രിക്കറ്റ് കളിയുടെ പേരും പറഞ്ഞു മറഞ്ഞ് ഐ പി എൽ ടൂർണമെന്റിന്റെ പേരും പറഞ്ഞു മറഞ്ഞ് വോളിബോളിന്റെ പേരും മറഞ്ഞ് കേരളയുടെ പേരും മറഞ്ഞ് ചെസ് കളിയുടെ പേരും മറഞ്ഞ് കളിയുടെ പേരും മറഞ്ഞ് സ്റ്റാരം ചൊറു ചൊറുപ്പാറിയേ പറഞ്ഞ് നിസ്കാരം സഹോദരിമാരില്ലേ പറയട്ടെ തങ്ങൾക്ക് ബോധമായി ചോദിച്ചറിയോയോ സ്വന്തം രോഗത്തെക്കുറിച്ചില്ല സ്വന്തം ശരീരത്തിൽ പമ്പ് ചെയ്യുകയാണ് അതിനെ കുറിച്ചൊരാലോചന സ്വന്തം ശരീരയാണ് പക്ഷേ കുറിച്ചൊരു ചുരുന്ത സ്വന്തം കാളുകാരത്തെ ആയാണ് അതുകൊണ്ട് ഫലം ബോധോ ഒന്നാമതായി ചോദിച്ചോറിയോ അസ്വല്ലാസ്
ജനങ്ങളോ ഞാനിമാനിമാമെന്നതല്ലേ അപ്പോഴല്ലേ ഒരാൾ കുത്തിയത് ബോധപോധപ്പെട്ടം ഞാൻ തിരിയുന്നതാണല്ലോ എന്റെ പിന്നിലുള്ള നിസ്കരിച്ചവരാണോ എത്ര വലിയ വലിയ എപ്പമുള്ള വളവല്ലേ ശരി ശരി മല്ലി പറക്കറക്കറ നിസ്കരിക്കാത്ത മനുഷ്യനും അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞില്ല സുഹൃത്തുക്കളെ അല്ലാണോ അനുസരണം അതല്ലേ നീ ഒരാളെ സ്നേഹിക്കുന്നത് ആ സ്നേഹം യഥാസ്നേഹമാണെങ്കിൽ സ്നേഹം അനുസരിക്കാര്യമാണ് ഓക്കാതെ മുഖം മറക്കാതെ ശരീരമറക്കാതെ മാറി മാറാതെ അന്യപുരുഷരുടെ മുന്നിലെ പ്രത്യക്ഷപ്പെട്ടുകൂടാ ഇന്നത്തെ പർദകൾ ഇന്നത്തെ ഹിജാബുകൾ പർദ്ദ ധരിക്കാതിരിക്കാനാണ് നമ്മുടെ സൗന്ദര്യം കാണാനാണ് പക്ഷെ ഇന്ന് ചില ധരിക്കോ ഇല്ല സൗന്ദര്യം കാണാനാണ് എന്തിനാണ് നിങ്ങളുടെ മോളെ മോഹം പുരുഷ പുരുഷൻ കാണാതിരിക്കാനാണ് അതേ സമയത്ത് ഇന്നത്തെ ചില ചില ാണ് എല്ലാം പറയും വരുന്നത് അതേ ചിലപ്പോ സൗന്ദര്യമൊഴിയുള്ളൂ എന്നാലേ ആലേ പുരുഷൻ പുരുഷനോ എന്ന് കരുതി ചിലപ്പോഴില്ലേ പാടി നിങ്ങളോട് മുഖം മറം മറം പറഞ്ഞതാണ് എന്റെ കാരണം തല മുടി മുടി അവിടെ മല മല പിന്നെ നിങ്ങളെ കൂടെ വരുന്ന വരുന്നത് നിങ്ങളെ വീടിൽ പറഞ്ഞ പുറത്തേക്കുമ്പോ നിങ്ങളെ തല മല മാറിയാണ് പോകുന്നത് പിന്നെ നിങ്ങളെ കൂടെ റഹമത്തിന്റെ മലരമകളിൽ പിന്നെ നിങ്ങളെ കൂടെയുള്ള ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ഇറങ്ങി
അതുകൊണ്ടാണ് അതിനുശേഷം ഔദ്യോഗികമായി
ചില ആളുകളുണ്ട് കൃത്യമായും ഇതുപോലെ പിന്നിൽ ചിലപ്പോൾ സജീവമാണ് സജീവമാണ് പക്ഷേ കുടുംബക്കാരോട് യോജിപ്പിച്ചില്ല കുടുംബക്കാരോടരോടകത്തിലാണ് ഓ മനുഷ്യ കുടുംബ ബന്ധം നിഷേധിച്ചവനാണോ നീ കുടുംബ ബന്ധം ചിന്തമാത്രമാണോ നീ കുടുംബക്കാരോട് യോജിപ്പിച്ചില്ലാത്തവനാണോ നീ കുടുംബക്കാരോട് യോജിപ്പിച്ചില്ലാത്തവനാണോ നീ എന്നാ നിന്റെ നിസ്കാരം കാര്യമില്ല നിന്റെ സമരവും കാര്യമില്ല നിന്റെ സഹായ കാര്യമില്ല ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ദുർണത് നമ്മൾ കുടുംബത്തിൽ ഒരാളോടുണ്ടാകാൻ പാടില്ല ചില ആളുകൾക്ക് ഒരു സ്വഭാവം കുടുംബത്തിലും ഒരാൾക്കൊരാൾക്കൊരു എന്റെ കുടുംബത്തിൽ ഒരാൾക്കൊരുത്തിയാലും കൂടുതൽ സന്തോഷിക്കാനാണ് എന്റെ കാരണം അവൻ എന്റെ കുടുംബത്തിന്റെ നിങ്ങളെ അതിലേറെ കൂടുതൽ സന്തോഷിക്കേണ്ടത് നിങ്ങളാണ് എന്റെ കാരണം അതേസമയം അങ്ങനെയല്ല നമ്മളോ നാടാചാരെ കുറിച്ച് ഞാൻ പറയുകയോ ഈ നാടാചാര വളരെ വളരെ ആളുകളാണ് ഞാൻ കേട്ടത് അങ്ങനെ തന്നെ അതിനൊരു മാറി വട്ടേട്ടെ അതേസമയം ആളുകൾ കണ്ടില്ലേ അവർക്ക് വേറെ ആരോടില്ല അവനോട് 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 ഇവനോട് വൈരാഗ്യമില്ല അവനോട് ഇവനോട് ഇവേഷനില്ല അതേ സമയം സ്വന്തം കുടുംബത്തിൽ ഒരാൾ കിട്ടിയപ്പോ ആ കുടുംബത്തിൽപ്പെട്ടവനോട് ഇവനോട് വൈരാഗ്യമാണ് എന്തിന് വൈരാഗ്യോ ഏറ്റവും കൂടുതൽ സന്തോഷമനെ കുടുംബത്തിൽപ്പെട്ടല്ലേ പലപ്പോഴും പലപ്പോഴും പറയും ഉസ്താദേ വലിയ സങ്കടത്തില വലിയ ബേജാരില പുരുഷന്മാരും സ്ത്രീകളും പറയും ഞാൻ വലിയ ബേജാറിയും അല്ലാഹു തആല എന്റെ കാര്യം പറയും എങ്ങനെ എന്റെ കാരണം കുടുംബബന്ധം ഭദ്രമാത്രമാക്കാതെ ചിത്രമാക്കിയവരാ കുടുംബബന്ധം മുറിച്ചവരാ ഖദീജ വലിയ മഹനീയല്ലേ സുബ്ഹാനല്ലാഹ് ഖദീജ പറയുന്ന വാക്ക് ശരിയല്ലേ എന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലെ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സലാം നബിയേ ഖദീജയോട് പറയൂ നബിയേ അല്ലാഹു തആല സലാം പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് സലാം പറഞ്ഞയച്ച മഹദി അല്ലയോ ബീബി ഖദീജത്തുൽ റളിയല്ലാഹു അൻഹാ ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ജിബ്രീൽ അലൈഹി എന്താണ് സന്തോഷവാർത്ത അതേ ഹദീജരീരിയേ അറിയിപ്പേ അല്ലാ ലോടേ
നബിയെ കുടുംബം സുഹൃത്തുക്കളെ അല്ല നമ്മളെ കൈവിടാതിരിക്കണം കുടുംബം എന്നിട്ടോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഭയങ്കര വലിയ 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 ഊർമ്മതയുള്ള മഹദിയ ആ മഹദി മഹദി ഭർത്താവിനെ കൊണ്ടുപോകും എങ്ങോട്ട് എങ്ങോട്ട് എന്ന് പറയുന്ന മുൻകാല ഗ്രന്ഥങ്ങളെ പരിചയമുള്ള കുടുംബത്തിൽ മുതിർന്ന വ്യക്തിത്വം അദ്ദേഹത്തിന്റെ കൊണ്ടുപോകും ഇങ്ങനെ അനുഭവങ്ങളുണ്ട് എന്താണ് എന്താണത് ഞാനിതാലവേദങ്ങളിൽ വായിച്ചിട്ട് ഇതാരോ അല്ലാഹു തആല നബിയായി ആയിരിക്കുന്ന മാനാനാണ് സുബ്ഹാനല്ലാഹ് പിന്നീട് ഇവരെ സ്വരന്തം നാട്ടിൽ നിന്ന് പുറത്തുറക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അവരെ പുറത്താക്കുകയാണോ എന്റെ നാട്ടുകാരനെ പുറത്താക്കുകയാണോ അതേ അല്ലാഹു അല്ലാതിക്കില്ല എന്ന വാദവുമായി രംഗത്ത് വരുമ്പോ നിങ്ങളെ സ്വന്തകാരായ മക്കാരില്ലേ ആ മക്കാരോ എന്നിട്ടാണ് അന്ന് ഞാനെങ്കിലും ജീവിച്ചിരിപ്പിച്ചിരുന്നായിരുന്നെങ്കിലും ഞാൻ സഹായിക്കോ പക്ഷേ ജീവിച്ചിട്ടില്ല പിന്നീട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നു പോകരുത് ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തല മറക്കാതെ തലയുടെ മുടിപ്പിൽ മുടിയിൽ ഭാഷയിൽ പറയൂ പറയൂ ആ മുടിയും മുടിയും തെറ്റിട്ടിട്ട് അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വന്ന റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളിൽ നിങ്ങൾ പോയി പോകൂ പിന്നെ നിങ്ങളെ കൂടെ നിന്നത് കൂടുതൽ ഭർത്താവിനെ സത്യസന്ധ ഭാര്യയല്ലേ എങ്ങനെയാണ് പരീക്ഷ അറിയോ പരീക്ഷ എങ്ങനെയാണെന്നറിയോ എന്നോട് പറയണു പറയണു എന്നോട് പറയണോട് പറയണു വന്നു നിങ്ങൾ ഉടൻ തന്നെ പറഞ്ഞു നബിയേ എന്റെ വല വയക്കാരൻ
നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ കണ്ട് തങ്ങളെ ചിരിക്കണേ സന്തോഷിക്കണേ അതിന് ദീനമായി നല്ല ബന്ധം സ്ഥാപിക്കാതെ ചൊറുപ്പക്കാരായിക്കോ എന്നീ സന്ദേശമുണ്ടോ തങ്ങളോട് പറയലല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് പരിഹാരം വേറെയില്ല തങ്ങളോട് പറഞ്ഞ അല്ലാഹു തീർത്തിയൊരു അതിന് ഏറ്റവും വലിയ പ്രയാസമെന്താണ് ദുനിയാവിന്റെ പ്രയാസമല്ല ഇവിടെയുള്ള പ്രയാസം ചെറുതാണ് ഏറ്റവും വലിയ പ്രയാസാസോഷ്ണങ്ങളായ ചൊറുപ്പച്ചോരെ ജീവിതത്തിലെത്രയായ തെറ്റ് ചെയ്തു പോയത് പോയത് കൈയും കൈ കണക്കുമുണ്ടോ അല്ല പുറത്ത് തന്നു എന്നവരെ ഗ്യാരണ്ടോ പാപങ്ങളെ പുറത്ത് തരാനും ഏറ്റവും നല്ല വഴിയാണ് ജീവിതത്തിൽ വന്നൽ വന്നകൾ മുഴുവനോ വലോ അല്ല പുറത്ത് വരണോ അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചോ
തങ്ങൾ എന്റെ അടിമകളിൽ ഉള്ളിൽ കാലത്തോളോ അള്ളാഹുവ ഞാൻ അവരെ ശിക്ഷിക്കോ. വലിയ വലിയ സന്ധികളിലിരിക്കുന്നത് പരിഹാരം ഓജനങ്ങളെ, നിങ്ങളെല്ലാവരും ശരിക്കും ഉറപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂല് നിങ്ങളിൽ ഉണ്ട് കേട്ടോ. തങ്ങളിലെ കൽബ തിരിച്ചോ, ബദരി മുരുക പൊടിച്ചോ, ബദരി محمد رسول الله صلى الله عليه وسلم ബദ്ര മൗലിദിന്റെ വാർഷിക സദസ്സും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബദ്രീങ്ങളെ മുരുക പൊടിക്കണം. ആ ബദ്രീങ്ങളിൽ ഒന്നാമരാണ് റഹ്മത്തുൽ ലിലാലമീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുരുക പൊടിച്ച ഒരൊറ്റ വഴിയിലോ നമ്മളെ നമ്മളെ കഴിയില്ല. തങ്ങൾ മുരുക പൊടിക്കപ്പെടുന്ന ഭാഗമാണ് പൂർണ്ണമായും അനുസരിച്ചോ. സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിച്ചോ. സുന്നത്തുകൾ അധികരിപ്പിച്ചോ. ചെറുപ്പക്കാരെ സുന്നത്തായ താരി വളർത്തി വന്ന ചെറുപ്പക്കാരായിക്കോ. മീസ മീസ വന്ന ചെറുപ്പക്കാരായിക്കോ. തലയിലെ തൊപ്പി തൊപ്പി നീ സൂക്ഷിച്ചോ. സങ്കടപ്പെടുത്തുന്ന വസ്ത്രധാരണ ഉമ്മമാരെ മാറ്റിവെച്ചോ. സുന്നത്തിന്റെ ജീവിതത്തിലെത്തിയ നിത്യമാക്കിക്കോ. ഹബീബായ തങ്ങൾ നമ്മിലുള്ള കാലത്തോളോളം അല്ലാഹ് നല്ല ശിക്ഷിക്കൂല. തങ്ങളെ സ്നേഹിച്ചോ, തങ്ങളോടൊപ്പത്തെ കാണിച്ചോ, തങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരൊറ്റ പരിഹാരവാരില്ല. എത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും പറയാനുള്ളത്. എല്ലാ സങ്കടത്തിനുള്ള പരിഹാരമാണ് മുരുക പൊടിച്ചോ. പറക്കത്തിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ചെറിയ ചരിത്രം പറഞ്ഞു. ഇന്നത്തെ സംസാരം ഞാൻ നിർത്തി നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ജാതിരുന്നില്ല സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. അതാ അടർക്കുന്നു ജാബിർ റളിയല്ലാഹു അൻഹു കണ്ണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ അല്ലാഹു റളിയല്ലാഹു അൻഹു മൂത്ത മകനോട് ഇളയ മകൻ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെയാണ്.
സദാ കാണുകയാണ് മരിച്ച കിടക്കുന്നു ഇളയമല ഇളയമലയായ സഹോദരൻ മരിച്ച മരിച്ച കിടരങ്ങരങ്ങപ്പോ ജേഷ്ഠയവല്ലാത്ത സങ്കടമായി പോയി ഇനി എന്റെ ബാപ്പ എന്നെ എന്ത് ചെയ്യോ ഇനി എന്റെ ഉമ്മ എന്നെ എന്ത് ചെയ്യോ അയ്യോ അതിനെന്താണ് ഇനി ചെയ്യേണ്ടത് ഞാനതാ ഓടിപ്പോവുകയാണ് ജേഷ്ഠനായ മകൻ ഓടിപ്പോകുന്നു അതേ കാലങ്ങൾ വഴി വീണു തല ഒരു ബാരത്തേക്കിടിച്ചു അതാ ജേഷ്ഠനായ മൂത്ത മകനും മരണപ്പെട്ടുപോയി മക്കളുടെ പേരുടെയും അകത്തെ മുറിയിൽമുണ്ട് ചില ഉമ്മമാരില്ലേ അവർക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞാലെന്താണെന്നറിയില്ല അവർക്ക് കുടുംബജീവിതം പറഞ്ഞാലെന്താണെന്നറിയില്ല ഭാര്യയെന്ന് പറഞ്ഞാലെന്താണെന്ന് അവർക്കറിയില്ല ഭർത്താവ് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല ഭർത്താവ് എല്ലാ സങ്കടവും ഭർത്താവിനോട് വിളിച്ച് പറയുന്ന ചില ഭാര്യമാരില്ലയോ ഓമ്മമാരെ ഭർത്താവിനായി പോകുമല്ല എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനിരുന്ന അതിഥി ആരാണ് അതിഥിയെ പോലെ ഒരതിഥി നമ്മുടെ വീമടവരെ നമ്മുടെ വീമടലേക്ക് ഏറ്റവും വലിയ അലിയിലേക്ക് കയറി വന്നിട്ടുള്ളത് അത് അതാണ് തുല്യ അഷുറഫുൽ